മേഘാലയയിൽ സർക്കാർ രൂപീകരണ ശ്രമങ്ങൾ സജീവമായി എൻ പി പി നേതാവ് കോൺറാഡ് സാഗമ ഈ മാസം ഏഴിന് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനിച്ചു. അതേസമയം 60 അംഗ നിയമസഭയിൽ 5 എം എൽ എമാരുള്ള തൃണമൂൽ കോൺഗ്രസും സർക്കാർ രൂപീകരിക്കാൻ നീക്കം തുടങ്ങി. എൻ പി പിക്ക് പിന്തുണയില്ല എന്ന് എച്ച് എസ് പി ഡി പി അറിയിച്ചു. അനൂപ് ദാസ് ഉണ്ട് വിവരങ്ങളുമായി. അനൂപ്, ഈ തൃണമൂലിന്റെ മുകുൾ സാഗമയുടെ ഒക്കെ ആത്മവിശ്വാസം എന്താണ്? വെറും 5 എം എൽ എമാരല്ലേ ഉള്ളൂ സഭയിൽ? ആ 5 എം എൽ എമാരെ ഉള്ളൂ, പക്ഷേ ബി ജെ പി വിരുദ്ധ, എൻ പി പി വിരുദ്ധ മറ്റ് പാർട്ടികളെ എല്ലാം ചേർത്ത് നിർത്താം എന്ന പ്രതീക്ഷയാണ് അവർക്കുള്ളത്. പക്ഷേ അത് നടക്കാൻ സാധ്യമാവാൻ സാധ്യതയില്ല. ഇപ്പോഴത്തെ നിലയിൽ 26 എം എൽ എമാർ എൻ പി പിക്ക് ഉണ്ട്, 2 എം എൽ എമാർ ബി ജെ പിക്ക്, 28 ആയി. 30 പേർ മതി ഇപ്പോൾ നിലവിൽ സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ. കാരണം 59 മണ്ഡലങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. സ്ഥാനാർത്ഥിയുടെ മരണത്തെ തുടർന്ന് ഒരു മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നില്ല. ഈ 28 എന്ന സംഖ്യക്കൊപ്പം 2 സ്വതന്ത്ര എം എൽ എമാർ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ പി പിക്ക്. അതോടുകൂടി 30 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് ആ സഖ്യം എത്തുകയാണ്. അതുകൊണ്ട് ഇനി ഈ പിന്തുണ എൻ പി പിക്ക് പിന്തുണ പ്രഖ്യാപിച്ച 2 സ്വതന്ത്രരെ കൂടി ഇപ്പുറത്ത് എത്തിച്ചാൽ മാത്രമേ തൃണമൂൽ കോൺഗ്രസിന് സർക്കാർ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. പക്ഷെ അതിനൊരു സാധ്യതയും ഇപ്പോഴത്തെ നിലയിലില്ല. പക്ഷെ പുതുതായി വന്ന ഒരു മാറ്റം, എച്ച് എസ് പി ഡി പി എന്ന പാർട്ടി, ആ പാർട്ടിക്ക് 2 എം എൽ എമാരാണ് ഉള്ളത്. ആ എം എൽ എമാർ ഇന്നലെ എൻ പി പി ഗവർണറെ കണ്ടപ്പോൾ ഒപ്പിട്ട് നൽകിയ എം എൽ എമാരുടെ പിന്തുണക്കത്തിൽ ഒപ്പിട്ടിരുന്നു. എന്നാൽ അതിനുശേഷം എച്ച് എസ് പി ഡി പിയുടെ നേതാവ് കോൺറാഡ് സാമിക്ക് ഒരു കത്ത് അയച്ചിട്ടുണ്ട്, ഞങ്ങളുടെ പിന്തുണ നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ആ പിന്തുണ പിൻവലിച്ചാൽ പോലും, അല്ലെങ്കിൽ പിന്തുണ നൽകിയിട്ടില്ല എങ്കിൽ പോലും, കോൺറാഡ് സാമ നേതൃത്വം നൽകുന്ന മുന്നണിക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയും. ശരി, മേഘാലയയിൽ സർക്കാർ രൂപീകരണ ചർച്ചകളൊക്കെ സജീവമാക്കുകയാണ്. അപ്പോഴും 5 എം എൽ എമാരുള്ള തൃണമൂൽ കോൺഗ്രസ്, മുകുൾ സാഗമ അങ്ങ് കോൺഗ്രസ് വിട്ട് തൃണമൂലിലേക്ക് വരികയും ചെയ്തു. എന്നാൽ വലിയ വിജയം നേടാനുമായില്ല. എന്നാലും അവസാന ശ്രമം എന്ന നിലയ്ക്ക് സർക്കാർ മറ്റ് കക്ഷികളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ടുള്ള സർക്കാർ രൂപീകരണ ചർച്ചകൾ തൃണമൂൽ കോൺഗ്രസ് ക്യാമ്പിലും നടക്കുന്നുണ്ട് എന്നാണ് അനൂപ് ദാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും കോൺറാഡ് സാഗമ മുഖ്യമന്ത്രിയായി ഉടൻ തന്നെ സത്യപ്രതിജ്ഞ ചെയ്യും.